അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ ചെറിയൊരു കുക്കിംഗ് ആണ്. നമ്മുടെ 1000 സബ്സ്ക്രൈബർ ആയതിൻ്റെ ഒരു ചിലവ് ബിബിന് കൊടുക്കാം, കേരളയും ബിബിന് ഇന്ന് കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ബിബിൻ കപ്പയൊക്കെ കഴിച്ചിട്ട് ഒത്തിരി നാളായെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടുന്ന് സ്വന്തമായിട്ട് കപ്പയൊക്കെ പറിച്ച് പോത്തുകറി കൂട്ടി ബിബിന് ഒരു നല്ലൊരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നാനോ ട്രാവലർ. കപ്പ പറിക്കാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഇത് കണ്ടോ, ഇത് കടുകിൻ്റെ കൃഷിയാണ് കണ്ടോ. ഇവിടെ ഫുള്ള് കടുക് കൃഷി ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കപ്പയും കാണാൻ വേണ്ടിട്ട് പറ്റും. തൂമ്പാക്കേ, ആ ഇവിടുത്തെ തൂമ്പാക്ക് ഒട്ടും നീളയില്ല. തൂമ്പ ഇവിടെ കിട്ടത്തില്ല, ഇങ്ങനെ ചെറുതാ കിട്ടത്തുള്ളേ. വലുത് നമ്മുടെ നാട്ടിൽ പോയാൽ വലുത് വാങ്ങാൻ കിട്ടത്തില്ല അല്ലേ? ഇവിടെ വലുത് വാങ്ങാൻ കിട്ടില്ല, ഞങ്ങൾ ഒത്തിരി നോക്കിയായിരുന്നു. അപ്പോൾ അതെ, നമ്മൾ കപ്പ പറിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്വന്തം കപ്പയും പോത്തും നമുക്ക് നേരെ ടെറസിലോട്ട് പോയേക്കാം. അപ്പം നമ്മൾ ടെറസിൽ പോത്തുകറിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കപ്പയും പോത്തും നമ്മളിന്ന് ടെറസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. രണ്ടിവിടെ നമ്മൾ കപ്പ നമ്മൾ പറിച്ചുകൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. മസാലക്കൂട്ടും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പോത്ത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ടെറസിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു നാടൻ ഒരു പോത്തുകറിയും കപ്പയും നമുക്ക് സെറ്റാക്കാം. അപ്പം നമ്മൾ പോത്തുകറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 4 വലിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില നമ്മുടെ ഫേവററ്റാണ്, അതുകൊണ്ട് മല്ലിയിലയുണ്ട്, 2 മുളകുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ബാക്കി ഇനി നമുക്ക് മുമ്പോട്ട് കുക്കിങ്ങിൽ നമുക്ക് കാണിക്കാം. അത്യാവശ്യം മസാലകളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സവോള അരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അപ്പൊ നമ്മൾ സവോള എരിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഇഞ്ചിയാണ്, ഇനി അടുത്ത ഇനി വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി ചിലർക്കൊക്കെ ഇങ്ങനെ ചതച്ച് ചേർക്കുന്ന ഇഷ്ടം, പക്ഷെ എനിക്കുണ്ടല്ലോ അരിഞ്ഞു ചേർക്കുന്ന ഇഷ്ടം കേട്ടോ. നമ്മളെന്നു വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പൊ ഈ അരിഞ്ഞു കിടക്കുമ്പോൾ ഇടയ്ക്കുണ്ടല്ലോ, യുവതലെ ഇങ്ങനെ കടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ വെളുത്തുള്ളി നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ്. ഇഞ്ചി അരിഞ്ഞു, വെളുത്തുള്ളി അരിഞ്ഞു, സവോള അരിഞ്ഞു. ഇനിയപ്പോൾ അടുത്തായിട്ട് നമ്മൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാ കേട്ടോ, നമ്മൾ കൃഷി ചെയ്ത 2 പച്ചമുളക് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് താഴെ പച്ചമുളകും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മൾ താഴെ നമ്മൾ നട്ടിട്ടുണ്ട്. സവോളയുണ്ട്, പക്ഷെ സവോള നമുക്ക് ഇപ്പം പറിക്കാൻ മാത്രമുള്ളൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ ഈ ഒരു വേനക്കിൽ, വേനൽക്കാലത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ബീൻസും പയറും എല്ലാം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് പുറത്ത് നദിയെ ഒന്നും മേടിക്കേണ്ട വന്നിട്ടില്ല. ഇനിയും നമ്മുടെ ഫേവററ്റ് സാധനമാണ് ഈ മല്ലിയില. പണ്ട് ബാംഗ്ലൂർ ചെല്ലുമ്പോൾ നമുക്ക് മല്ലിയില ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇപ്പം പക്ഷെ നമ്മളുണ്ടല്ലോ, ഇറച്ചി വെക്കുമ്പോൾ മല്ലിയില ഇട്ട് വെച്ചില്ലെങ്കിൽ നമുക്കൊരു സന്തോഷമില്ല. അപ്പം നമ്മൾ ഇറച്ചിക്കരയ്ക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടുന്ന അരിയേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഏകദേശം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എളുപ്പ മാർഗ്ഗത്തിൽ ഉണ്ടാക്കുന്ന ഒരു പോത്തുകറിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പേ കയറ്റി, ഇനി എണ്ണ ഒഴിക്കുക, അത്യാവശ്യം വരുന്ന സാധനങ്ങളെല്ലാം ഇട്ട് നമ്മൾ വരട്ടുക. എന്നിട്ട് പൊടിയും മസാലയൊക്കെ ചേർത്തിട്ട് പോത്തിട്ടിട്ട് 2 ഫിസിൽ അടുപ്പിച്ച്, രണ്ടല്ല ഒരു 6 ഫിസിൽ അടുപ്പിക്കും. എന്നിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു. ആ സമയത്ത് നമ്മൾ കപ്പ നമ്മൾ റെഡിയാക്കും. അപ്പം പെട്ടെന്ന് കപ്പയും പോത്തും നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പം കുക്കർ ചൂടായിരിക്കുകയാണ്, നമ്മളതിലേക്ക് നമുക്ക് എണ്ണ നമുക്ക് ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പം നമുക്ക് അതിലേക്ക് നമുക്ക് കടുക് ഇടണം. അപ്പോൾ എണ്ണ ചൂടായി, നമ്മൾ ആദ്യം തന്നെ അതിനകത്ത് കടുക് ഇട്ടു. ഇനി നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് വെളുത്തുള്ളി, ഇഞ്ചിങ്ങനെയും കൂടി ഒരുമിച്ച് അങ്ങിടുക കേട്ടോ. ഇത്
ഇനി നമ്മൾ സവാള ഇടും സവാള പെട്ടെന്ന് വരളാൻ വേണ്ടി നമ്മൾ എപ്പോഴും സവാള എണ്ണക്കകത്തിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉപ്പ് ഇട്ടേക്കണം ഒരു സ്പൂൺ ഉപ്പ് ഇടുക അപ്പോൾ പെട്ടെന്ന് സവാള വരണ്ടി വരും എന്നെക്കാളും എൻ്റെ ആനയ്ക്കും ഒരു ആശ്വാസമാവും അവിടെ വരുമ്പോഴത്തേക്കും പോത്തൊക്കെ റെഡിയാണല്ലോ വന്നിട്ടിന് കളിയെന്ന് വെക്കണ്ടല്ലോ മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ സവാള റെഡിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ സവാള ഏകദേശം വരണ്ട് വരാറായി അപ്പോൾ നമ്മൾ ബാക്കി പച്ചമുളക് ഇനി ഇപ്പോൾ നമുക്ക് ഇതിനകത്തോട് നമുക്ക് ചേർക്കാം എരിവ് ഇപ്രാവശ്യം ഇച്ചിരി കുറവാണ് നമ്മൾ ചേർക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് എരിവ് വേണം പക്ഷേ എൻ്റെ വൈഫ് ഇപ്പോൾ അടുത്തിടെയായിട്ട് നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് എരിവും മസാലയൊക്കെ കുറച്ച് കൂട്ടിയാൽ മതി എന്നാണ് പൊതുവെ നമ്മുടെ വൈഫിൻ്റെ അഭിപ്രായം അപ്പം നമ്മുടെ മോളുൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ എരിവ് കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ കുറച്ച് ലേശം മല്ലിയില നമ്മളിപ്പം ചേർക്കും ആൻഡ് അവസാനം വെന്തൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വീണ്ടും നമ്മൾ ഈ ബാക്കി വെച്ചിരിക്കുന്ന മലയാളം നമ്മൾ ചേർക്കും കേട്ടോ പട്ടി അവിടെ നമ്മൾ നോക്കിയിരിപ്പുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കൊടുക്കാൻ വേണ്ടി അവനൊരു വലിയൊരു വിശ്വാസമാണ് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിച്ചം കിട്ടും എന്നുള്ളൊരു വിശ്വാസമേ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എപ്പോഴും നമ്മൾ ഓരോന്നൊക്കെ കുക്കിംഗ് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിലിടും എൻ്റെ വൈഫിനും ഭയങ്കര വീക്ക്നെസ് ആണ് കുക്കിങ് അപ്പോൾ എന്നും വെറൈറ്റി എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പം എപ്പോഴും വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ വിളിച്ച് പറയും എടാ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പറയും പ്രത്യേകിച്ച് ആനിയുടെ അമ്മയും വിളിച്ച് പറയും ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറയും പക്ഷെ നമുക്ക് ഈ ഉണ്ടാക്കിക്കൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഉള്ള പരിമിതികൾ മൂലമാണ് നമ്മളിതായിട്ട് ചെയ്യാണ്ടിരുന്നത് ഇനി മുന്നോട്ട് നമ്മളിപ്പോൾ ക്യാമറ ഒക്കെ മേടിച്ച സ്ഥിതിക്ക് ഒരു ട്രൈപോഡൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കൂട്ടത്തിൽ നമ്മൾ ഒരു ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചേർത്താ പക്ഷെ എന്നാലും ഒരു കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു മണവിടം വരുമ്പം ഒരു പ്രത്യേക ഒരു സുഖമുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഏലക്കയാണ് ഒരേലക്ക ആ ഒരു മണം വരാൻ വേണ്ടി കേട്ടോ ഏലക്ക സാധാരണ ആൾക്കാർ പൊടിച്ചൊക്കെ ചേർക്കും ഞാനിങ്ങനെ തന്നെ അങ്ങ് മൊത്തത്തിൽ ഉണ്ടായിട്ട് അങ്ങ് കീറി അങ്ങ് എടുത്തോളൂ ഏലക്ക ഇനി ഒരു 3-4 ഗ്രാമ്പൂ ഇടയ്ക്കൽ ഗ്രാമ്പൂ ഒക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി നമുക്ക് ചേർക്കാം മഞ്ഞപ്പൊടി എൻ്റെ മെയിനായിട്ടോ അത്യാവശ്യം എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് പൊക്കോളുമല്ലോ ലേശം മഞ്ഞപ്പൊടി നമ്മൾ ചേർത്തു ഒരു സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ചേർത്തു ഒന്നല്ല 2 സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ചേർത്തു യാണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊടികളിടാനേ ഒട്ടും ഒരു കഞ്ചൂസല്ല നന്നായിട്ട് പൊടി അങ്ങ് കിട്ടും ഇനി നമ്മുടെ മെയിൻ സാധനം നിറവറയുടെ മീറ്റ് മസാല മീറ്റ് മസാല നമ്മൾ നന്നായിട്ട് ചേർക്കും കേട്ടോ ഇനി അടുത്തത് നിറവറയുടെ ചില്ലി പൗഡർ നമുക്കിവിടെ ഒരു മലയാളി കടയുണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ പൊടികളൊക്കെ കിട്ടും മസാലയൊക്കെ കിട്ടും കേട്ടോ നീട്ടിട്ട് നന്നായിട്ട് നല്ല ഒരു ബ്രൗൺ നിറം വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ഈ മസാല ഇങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ മുക്കാൻ തുടങ്ങുമ്പോൾ ഒരിച്ചിരി ലേശം ഗരം മസാല ഇങ്ങനെ ഇടും സ്വല്പം മതി എണ്ണ നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ ഓൾറെഡി പോത്ത് കൊളസ്ട്രോൾ ആണല്ലോ അപ്പം പിന്നെ എണ്ണയും കുറച്ച് ചേർക്കുന്നതാണല്ലോ നല്ലതേ അപ്പം പിന്നെ എണ്ണ നമ്മൾ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ അപ്പം ഇത് ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട് മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെ നല്ല കഴുകി വച്ചിരിക്കുന്ന നല്ല ഫ്രഷ് പോത്ത് 1 കിലോ അല്ലേ 1 കിലോ
അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുക കേട്ടോ നമ്മൾ പോത്ത് ചേർത്ത് അപ്പോൾ നമ്മൾ പോത്ത് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞ് അരച്ചു വെച്ച് ഒരു ആറ് പീസിൽ അത് കഴിഞ്ഞാൽ നമ്മുടെ പോത്ത് റെഡി ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ മിനുക്കുമടിയൊന്നുമില്ല ലാസ്റ്റ് ഒരു ഇച്ചിരി മല്ലിയിലകളും ചേർക്കും അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള പോത്ത് കറിയാ പക്ഷെ ടേസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം വിവിൻ കൂട്ടിയിട്ട് പറയും കേട്ടോ വിവിൻ എന്തും പറയാം അഥവാ ടേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കറി നമ്മൾ പരീക്ഷിക്കുന്നതാണ് ഒരു പരീക്ഷണ വസ്തുവായി എന്നെ കാണരുത് ഏയ് വിവിൻ ഒത്തിരി നാൾ കൂടി ആണ് പോത്തൊക്കെ കഴിച്ചിട്ടെന്ന് പറഞ്ഞു കപ്പയും പോത്തൊക്കെ കഴിച്ചിട്ട് ഒത്തിരി നാളായെന്ന് പറഞ്ഞു ഇവിടെ ഏതെങ്കിലും ഹോട്ടലുണ്ടോന്നാണ് എന്നോട് ആദ്യം വിവിൻ ചോദിച്ചത് അപ്പം പറഞ്ഞു നമ്മളിവിടെ സ്പെഷ്യൽ കുക്ക് പ്രത്യേകിച്ച് നേഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എനിക്കറിയാവുന്ന ഒരുമാതിരിപ്പെട്ട മെയിൽ നേഴ്സുമാർക്ക് എല്ലാവർക്കും നന്നായിട്ട് കുക്കിംഗ് അറിയാവുന്നതാണ് ഞങ്ങൾ പത്ത് പേരായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂർ താമസിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും നന്നായിട്ട് ഒരാൾ വിളിച്ച് പേര് പറയുന്നില്ല കേട്ടോ ഒരാൾ വിളിച്ച് എല്ലാവർക്കും നന്നായിട്ട് കുക്കിംഗ് അറിയാം പക്ഷെ എനിക്ക് ആദ്യം ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഞങ്ങൾ ഓർക്കുന്നുണ്ട് ആദ്യമായിട്ട് വീടൊക്കെ എടുത്തപ്പോഴത്തേക്കിന് നമ്മൾ ഈ ബീൻസ് കറിയൊക്കെ ഉണ്ടാക്കുമ്പം ബീൻസ് ആദ്യം വേവിക്കും വെള്ളത്തിലിട്ട് എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളയും എന്നിട്ടൊക്കെയാണ് നമ്മൾ തോരനാക്കിയത് അപ്പോൾ ആ ഗുണം മൊത്തം പോയേ അത് കഴിഞ്ഞ് ഞാൻ അവധി എടുത്ത് വീട്ടിൽ പോയി നിന്ന് അമ്മയുടെ കൂട്ടത്തിൽ അമ്മ ഉണ്ടാക്കുന്നത് നോക്കി നോക്കി ഞാൻ പഠിച്ചു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻകറിയും സാമ്പാറുമാണ് ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പഠിച്ച സാമ്പാറാണ് പിന്നെ മീൻകറി ഉണ്ടാക്കാൻ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ പതുക്കെയാണ് പോത്തും ചിക്കനും ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് ഇപ്പം എന്തുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നോൺ വെജും വെജും ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ അത് എല്ലാ നേഴ്സുമാർക്കും ഉണ്ടെന്നുള്ളതാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ നേഴ്സുമാർക്കും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ ഈ 1K സബ്സ്ക്രൈബറിൻ്റെ ഈ സെലിബ്രേഷൻ അപ്പോൾ എല്ലാ നേഴ്സുമാർക്കും സമർപ്പിക്കുന്നുണ്ട് മസാല മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ പോത്തിട്ടിങ്ങനെ ഇളക്കിയേക്കാണ് അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് നോക്കിയേ ഈ ഒരു നിറം വന്നു ഇനി ലേശം അധികം വെള്ളം വേണ്ട ഒരു ലേശം വെള്ളം എന്നൊക്കെ ചെറുതായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇനി ഇത് ഫീസിലടിക്കാൻ വേണ്ടി വെക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ പോത്ത് റെഡിയാണ് ലാസ്റ്റ് നമ്മൾ ആ മല്ലിയിലയും കൂടെ ചേർത്ത് നമ്മളിങ്ങ് എടുക്കത്തേ ഉള്ളൂ നമ്മുടെ പോത്തിൻ്റെ ആ ഒരു പ്രധാന ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു ഇനി അടച്ചു വെക്കുന്നു നമ്മുടെ ഫീസിൽ വെക്കുന്നു ഒരു ആറ് ഫീസിലടിച്ചിട്ട് അതിൻ്റെ ഗ്യാസ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ മല്ലിയിലേൻ്റെ മുകളിലിട്ടിട്ട് അങ്ങ് മാറ്റും ഒന്ന് ഉപ്പും നോക്കും കേട്ടോ ഉപ്പ് കറക്റ്റായിരിക്കണം അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു ആറ് ഫീസിലടിക്കണം അതുവരത്തേക്കിന് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പയൊക്കെ പൊളിച്ചിട്ട് നമുക്കിനി കപ്പയുടെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം കപ്പ അധികം ഇത് എന്താ പറയുക അധികം വലിപ്പമില്ല കപ്പ പിന്നെ ഞങ്ങൾക്ക് എനിക്കും എൻ്റെ വൈഫിനും ബിബിനോടും ഉള്ളതുകൊണ്ട് മൂന്ന് പേർക്കുള്ള കപ്പയുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു 6-7 ഇങ്ങനെ ഫിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി പോത്ത് ഇനി മാറ്റി നമ്മൾ വെച്ചിട്ട് ഇനി അടുത്ത് നമ്മുടെ കപ്പ അപ്പോഴത്തേക്ക് നമ്മൾ കഴുകി മുറിച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പോത്ത് മാറ്റിയിട്ട് നമ്മളിനി കപ്പ ഇനിയിപ്പം നമ്മൾ കുക്കറിലേക്ക് നമ്മൾ കയറ്റാൻ പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ പോത്ത് പതുക്കെ എടുത്ത് ഇങ്ങനെ താഴോട്ട് വെച്ചേക്കാം എന്നിട്ട് ഇനി കപ്പ നമുക്കിനിയിപ്പോൾ പതുക്കെ ഗ്യാസിലോട്ട് കയറ്റാം കപ്പ നമ്മൾ ചെണ്ടമുറിയാണ് കേട്ടോ നമ്മൾ പുഴുങ്ങുന്നത് മറ്റേ വേവിക്കുകയല്ല എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇച്ചിരി ഉപ്പിട്ടിട്ട് നമുക്ക് കപ്പ വേവിക്കാനായിട്ട് വെക്കാം ഇപ്പോൾ കപ്പ റെഡിയായിട്ട് പോത്തും കൂട്ടി നമുക്ക് ഇവിടെ ഡെറാഡൂണിൽ ടെറസിൽ നിന്നുകൊണ്ട് അങ്ങ് ദൂരെ മലയൊക്കെ കണ്ട് നമുക്കിരുന്ന് ഇങ്ങനെ കഴിക്കാം അവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട് അപ്പം നമ്മുടെ കപ്പ ഏകദേശം റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയാം അപ്പം നമ്മുടെ കപ്പ റെഡിയായിരിക്കുകയാണ് അപ്പോൾ കപ്പ ഇങ്ങോട്ട് മാറ്റി വെക്കാം പോത്തിൻ്റെ അടുത്ത് കപ്പ ഇരുന്നോട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത് നമുക്ക് ചായക്കുള്ള പരിപാടി നമുക്ക് അടുപ്പേ കയറ്റാം പോത്ത് നമുക്ക് തുറന്നു പോകാം അൺബോക്സിങ് ചെയ്യാം നമ്മുടെ പോത്ത് ആഹാ നല്ല എരിവ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ എരിവ് കുറച്ചായിരുന്നു കേട്ടോ നമ്മുടെ പോത്ത് ഇങ്ങനെ നല്ല ചാറോട് കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പുണ്ട് അപ്പം നമ്മുടെ പോത്തും കപ്പയൊക്കെ റെഡിയാണ് ഒപ്പം നമ്മളിവിടെ കട്ടൻ കാപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോകൾ നല്ല നല്ല വില്ലേജിലേക്ക് പോകുന്ന കാഴ്ചകളും നല്ല നല്ല മലകളിലേക്ക് പോകുന്ന കാഴ്ചകളും ഒപ്പം കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് ഇന്ന് എത്തുന്നതാണ് അപ്പം നാനോ ട്രാവലർ
അപ്പോൾ നമ്മുടെ കപ്പയും പോത്തും ചായയും ആ ടേസ്റ്റ് സൂപ്പർ.